ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ മ്യൂസിയവും മൃഗശാലയും തുറക്കുന്നത് കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുകയാണ്. കോവിഡ് 19 ഈ കാലഘട്ടം നമുക്ക് നല്ലതുപോലെ അറിയാം. കഴിഞ്ഞ 1.5 വർഷക്കാലമായി സാധാരണ ജനങ്ങൾക്ക് നല്ലതുപോലെ ഇറങ്ങി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകമഹാരാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് നമുക്ക് എവിടെയും ഇന്ന് കാണുവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് അതൊക്കെ അതിൻ്റെ തീവ്രത കുറച്ച് കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ തൊഴിലാളികളെയൊക്കെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം 50% തൊഴിലാളികളെ മാത്രമേ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവരെ എത്തിക്കുവാൻ കഴിയുന്നുള്ളൂ. അത് ഏകദേശം കുറച്ചുകൂടി നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടെ നമുക്കകത്ത് പ്രവേശിക്കുവാൻ പറ്റും. സൂ മൃഗശാല ഉൾപ്പെടെയുള്ള അല്ലെ മൃഗശാലയും മ്യൂസിയങ്ങൾ ഉൾപ്പെടെയുള്ളത് നമ്മൾ തുറന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധാരാളം കടന്നു വരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. വളരെ അടുത്ത ദിനങ്ങളിൽ നമുക്കറിയാം അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. അതിനനുസരിച്ച് നമുക്കിത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും നമുക്ക് ചെയ്യുവാൻ പറ്റാവുന്നതാണ്. നമ്മുടെ തൊഴിലാളികൾക്ക് അവർക്ക് താമസിക്കുവാൻ, അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുത്ത നമ്മുടെ അധികൃതരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ അവർക്ക് ഡ്രസ്സ് മാറാനോ അവർക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നുമുള്ള ഒരു സൗകര്യം പല ഓഫീസുകളിലും കാണാറില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി നല്ല ആധുനിക സംവിധാനത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു ഓഫീസ് സമുച്ചയം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ചെയ്തു കൊടുത്തതിൽ ഞാൻ ആദ്യം അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പക്ഷി മൃഗാദികളുടെ അവരുടെ ആവാസ വ്യവസ്ഥ ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ചിത്രശലഭ പാർക്ക് ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ആ പാർക്കിനകത്ത് തന്നെ ഈ തരത്തിലുള്ള ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചതിനാൽ നമുക്കറിയാം പല ഈ ചിത്രശലഭങ്ങളും അവിടെ പറന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അത് വരുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ അത്തരത്തിലുള്ള ഒരു നല്ല ചിത്രശലഭ പാർക്ക് നമ്മൾ കണ്ടു. ധാരാളം ചിത്രശലഭങ്ങളാണ് അവിടെ പറന്നു വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണേണ്ടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൂടി ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ വകുപ്പ് ആധുനിക രീതിയിലുള്ള വിജ്ഞാനപ്രദമായ ഒരു മൊബൈൽ ആപ്പും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റാത്തവർക്കുൾപ്പെടെ ഈ ആപ്പിലൂടെ ഇവിടെ നടക്കുന്ന സംവിധാനങ്ങളും ഇവിടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ അവർക്കൊക്കെ അറിയുവാനും അവർക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവിടെ നേരിട്ട് വന്ന് കാണുവാനുമൊക്കെയുള്ള സംവിധാനങ്ങളാണ് അതിലൂടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൃഗശാലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പണ്ടുണ്ടായിരുന്ന ജിറാഫ് ഞാൻ വന്ന് കണ്ടിട്ടുള്ളതാണ്. ആ ജിറാഫ് ഉൾപ്പെടെയുള്ള നല്ല പുതിയ ഇനം നമുക്ക് സിംഹങ്ങൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അതൊക്കെ പരസ്പരം നമ്മൾ മൃഗങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള മൃഗങ്ങളെ പുതിയ മൃഗങ്ങളെ നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ മുമ്പൊക്കെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വന്നത് നമ്മൾ പണം കൊടുത്താണ് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ മേടിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കിവിടെ കൂടുതലുള്ള മൃഗങ്ങളെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് നമുക്കില്ലാത്ത മൃഗങ്ങളെ നമുക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ ആസൂത്രണം കൊടുക്കണം. അത് ഞങ്ങളിപ്പം ഡയറക്ടറുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഏതൊക്കെ മൃഗങ്ങളാണ് നമുക്കിവിടെ കുറവ് വന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മൃഗങ്ങളെ നമ്മുടെ മൃഗശാലകളിൽ കൊണ്ടുവരുവാനും നമ്മുടെ ആൾക്കാർക്ക് അതെല്ലാം കാണുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെ ഉള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും മുൻതൂക്കം കൊടുക്കും. നമ്മുടെ തൊഴിലാളികൾക്കും അവ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു തൊഴിലാളി പയ്യനെ പെട്ടെന്നൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിനകത്ത് അടിയന്തിരമായി ഇടപെടുവാൻ നമ്മുടെ വകുപ്പ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇടപെട്ടത്. നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കുവാൻ, ഹർഷാദിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്, അത്തരത്തിലുള്ള പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ മൃഗശാലകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ നടപടികളും നമ്മൾ വരും ദിനങ്ങളിൽ അതൊക്കെ നമ്മൾ സ്വീകരിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്.